വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ആം ആദ്മിയുമായി കോൺഗ്രസ് സീറ്റ് വിഭജന ചർച്ചകൾക്ക് തുടക്കമിട്ടു. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായുള്ള ആദ്യ സീറ്റ് വിഭജന ചർച്ചയാണത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി പല സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് ആം ആദ്മി ഭരിക്കുന്ന ഡൽഹിയിലും പഞ്ചാബിലും സീറ്റ് പങ്കിടൽ സൂത്രവാക്യം ചർച്ച ചെയ്തതായാണ് വിവരം. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ മുകുൾ വാസ്നിക്കും അശോക് ഗെലോട്ടും സീറ്റ് വിഭജന സമിതി അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു. AAP യെ പ്രതിനിധീകരിച്ച് രാജ്യസഭാ MP സന്ദീപ് പഥക്, ഡൽഹി ക്യാബിനറ്റ് മന്ത്രിമാരായ അതിഷി, സൗരഭ് ഭരദ്വാജ് എന്നിവരും പങ്കെടുത്തു. അതേസമയം യോഗത്തിൽ പങ്കെടുത്ത നേതാക്കൾ മാധ്യമങ്ങളോട് വിശദാംശങ്ങളൊന്നും പങ്കുവച്ചില്ല. എന്നാൽ ഡൽഹിയിൽ കോൺഗ്രസിന് 3 ലോക്സഭാ സീറ്റുകൾ വാഗ്ദാനം ചെയ്തതായി ആം ആദ്മി പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞു. തലസ്ഥാന നഗരിയിൽ നിലവിൽ MP ഇല്ലാത്ത കോൺഗ്രസിന് 3 സീറ്റുകൾ വാഗ്ദാനം ചെയ്യുമ്പോൾ സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഗുജറാത്ത്, ഹരിയാന, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് ഉദാരമായ സമീപനമാണ് ആം ആദ്മി പാർട്ടി തിരിച്ചു പ്രതീക്ഷിക്കുന്നത്. ഗുജറാത്തിലും ഗോവയിലും 1 ലോക്സഭാ സീറ്റും ഹരിയാനയിൽ 3 സീറ്റും ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇതിന് അന്തിമരൂപം നൽകാൻ 2 പാർട്ടികളും വീണ്ടും കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും വൃത്തങ്ങൾ അറിയിച്ചു. ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബിൽ കോൺഗ്രസിന് 6 സീറ്റുകൾ അനുവദിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചതായാണ് വിവരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ AAP യുമായി സഖ്യമുണ്ടാക്കാനുള്ള ആശയത്തെ പഞ്ചാബ് കോൺഗ്രസ് നേതാക്കൾ ശക്തമായി എതിർത്തിരുന്നു. AAP യുമായി കൈകോർക്കാൻ തയ്യാറല്ലെന്ന് പഞ്ചാബിലെ ഉന്നത കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതേസമയം എല്ലാ ഇന്ത്യ ബ്ലോക്ക് നേതാക്കളെയും വിളിച്ചുകൂട്ടാനും ഫലപ്രദമായ ചർച്ചകൾ നടത്താനും കഴിയുന്ന ഒരു ഓഫീസ് ഡൽഹിയിൽ ആരംഭിക്കാനും നിർദ്ദേശമുണ്ട്. കോൺഗ്രസും AAP യും ശക്തമായ തയ്യാറെടുപ്പോടെ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും BJP യെ പരാജയപ്പെടുത്തുമെന്നും യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ മുകുൾ വാസ്നിക് പറഞ്ഞു. ചർച്ചയിൽ എന്താണ് സംഭവിച്ചതെന്ന് വെളിപ്പെടുത്തുന്നത് ശരിയല്ല. കുറച്ചു സമയം കാത്തിരിക്കണം. ഒരുമിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. കോൺഗ്രസും AAP യും ഇന്ത്യൻ സഖ്യത്തിന്റെ പ്രധാന ഭാഗമാണെന്നും മുകുൾ വാസ്നിക് പറഞ്ഞു.